പ്രാർത്ഥനയ്ക്കായി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമ്മോടൊപ്പം പാസ്റ്റർ ജോജി ജോൺസൺ, പാട്ടുകളിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ബ്രദർ ബിന്നി മാത്യു, ബോബി സേവിയർ എന്നിവ നമ്മോടൊപ്പം ഉണ്ട്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ പ്രകാരം പറയുന്നു, നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, അവൻ വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അതെ, നമ്മുടെ പ്രാർത്ഥനയിൽ മധ്യേ, നമ്മുടെ നിലവിൽ മധ്യേ ഇറങ്ങി വരുന്ന ഒരു യഹോവ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും യഹോവയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സഹായിക്കുന്നതിനായിട്ട് പാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പാസ്റ്റർ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ യേശു കർത്താവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയ്ക്കായി എന്ന പ്രോഗ്രാമിൽ നമുക്കായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചല്ലോ. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമുക്ക് എത്ര അനുഗ്രഹീതമായ നന്മകൾ ജീവിതത്തിൽ തന്നു. ഇനിയും അല്പനിമിഷങ്ങൾ നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ പോവുകയാണ്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടാം. ആരും തുറക്കാതെ തന്നെ ദൈവത്തിൻ്റെ ചില വാതിലുകൾ ഇന്ന് നമുക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം സർവശക്തനായി നമ്മുടെ നടുവിലുണ്ട്. തുടർന്നുള്ള ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ചില ആത്മീയ നിമിഷങ്ങളായി മാറുവാൻ പോകുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തങ്കൽ ഏകാഗ്രത ചിത്തന്മാരായർക്കു വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഹോബയുടെ കണ്ണ് ഭൂമിയൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിഷയങ്ങളെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു സർവകൃപാലുവായ ദൈവം നമുക്കായി ഉയരത്തിലുള്ളതുകൊണ്ട് ആ തൃപാദത്തിൽ നമ്മുടെ വിഷയങ്ങളെ അർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നുടെ ബലമഴിപ്പാൻ രക്ഷകൻ ഇക്ഷിതിയിൽ വന്നാ യേശുവിനു മഹത്വം. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നുടെ ബലമഴിപ്പാൻ രക്ഷകൻ ഇക്ഷിതിയിൽ വന്നാ യേശുവിനു മഹത്വം. യേശുവിനു മഹത്വം, മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കാ യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കാ യേശുവിനു മഹത്വം. പക്ഷേ പ്രാർത്ഥനയ്ക്കായി ചില വിഷയങ്ങൾ, ചില കത്തുകൾ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കുട്ടികളില്ല എന്ന വിഷയത്തിൽ മേലാണ് ഇന്ന് പ്രാർത്ഥനയ്ക്കായി കൂടുതൽ കത്തുകളും വന്നിരിക്കുന്നത്. നീണ്ടൂരിൽ നിന്ന്, കോട്ടയം നീണ്ടൂരിൽ നിന്ന് ഒരു ദമ്പതികൾ കത്തയച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് 6 വർഷമായി, ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്തു നിന്ന് ദമ്പതികൾ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നിന്നും കുറ്റപ്പുഴയിൽ നിന്നും ദമ്പതികൾ നമ്മളോട് പ്രാർത്ഥനയ്ക്കായിട്ട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷയത്തിന്മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നാം ഇപ്പോൾ കേട്ടതുപോലെ അനേക ദാമ്പത്യ ജീവിതത്തിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ബൈബിളിൻ്റെ ചരിത്രം, ഇസ്രയേലിൻ്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് അബ്രഹാമിലാണ്. അബ്രഹാം സാറായ്ക്ക് തലമുറകളില്ലായിരുന്നു. എന്നാൽ അബ്രഹാം സർവശക്തനായ ദൈവത്തിൽ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം കാണുന്നു.
ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. പ്രിയ ദൈവമക്കളെ, അബ്രഹാമിൻ്റെ ശരീരം ക്ഷീണിച്ച ഒരു മകൻ തനിക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ ശാരീരികമായി താൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം തന്നോട് വാഗ്ദത്തം പറഞ്ഞത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഞാൻ നിനക്ക് തലമുറയെ തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ്. മാനുഷികമായി നോക്കിയാൽ സാധ്യതകളുടെ എല്ലാ വഴികളും അടയപ്പെട്ടിരിക്കുന്ന ആ പ്രത്യേക മേഖലയിൽ ദൈവം ആ വാഗ്ദത്തം കൊടുക്കുന്നു. ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, മനുഷ്യൻ സാധ്യതകൾ മുഴുവൻ നിങ്ങൾക്ക് എതിരെ കൊട്ടിയടച്ചാലും സകലവും സാധിപ്പിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഈ യേശുവിന് നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഇന്ന് വിശ്വാസത്തോടെ അവനോട് നമുക്ക് ചോദിക്കാം, ആ ദൈവം നമ്മുടെ വിഷയത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഞാൻ പ്രിയ സഹോദര, പ്രിയ സഹോദരി വിശ്വസിക്കുന്നു, എത്രയും പെട്ടെന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി തലമുറകളെ ഒരുക്കി തരുവാൻ സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് പൂർണ്ണ ആശ്രയം വെക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ചൂടേറിയ മരുയാത്രയിൽ ഞങ്ങളെ കൈവിടാത്തവൻ, നിരാശപ്പെടുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തുന്ന അവിടുത്തെ സ്വാതന്ത്ര്യത്തിനായി അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ അപേക്ഷകൾക്ക് നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ വായിച്ചതുപോലെ കുടുംബജീവിതത്തിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം ഇന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തന്നെ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ മെനഞ്ഞവനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ അവിടുന്ന് ശക്തനാണല്ലോ. എത്രയോ കുടുംബജീവിതത്തിൽ നീ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ കൈ കുരുടായി പോകുമ്പോൾ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. എത്രയും പെട്ടെന്ന് പ്രിയ ദമ്പതികൾക്ക് ഒരത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ആ സന്തോഷ വാർത്ത കേട്ട് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഫസ്റ്റ്, നമുക്ക് മറ്റൊരു വിഷയം കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് അടുത്ത വിഷയം.
കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വലിയൊരു വിഷയമാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു സഹോദരൻ നമുക്ക് കത്തയച്ചിരിക്കുന്നത്, വീട്ടിൽ ഭാര്യയും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണ്, കുടുംബത്തിൽ തീരെ സമാധാനമില്ല, കുടുംബ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ സൗദിയിൽ നിന്ന് ബെന്നി എന്നൊരു സഹോദരൻ കുടുംബത്തിലെ സമാധാന വിഷയത്തിന് വേണ്ടി നമുക്കൊരു കത്തയച്ചിട്ടുണ്ട്. കുടുംബത്തിൽ സമാധാനം നഷ്ടമായിട്ട് 2 വർഷമായി. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് അവരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല എന്നുള്ളതാണ്. വീട്ടിൽ ആരും പ്രാർത്ഥിക്കാറില്ല, സമാധാനം ഇല്ലാത്തതിനാൽ അവിടെ കുടുംബ പ്രാർത്ഥന നടക്കുകയോ ആരും പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ശ്രീ പ്രിയ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവ കൂടാതെ കാഞ്ഞങ്ങാട് നിന്നൊരു സഹോദരി കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നു. സഹോദരിക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, ദൈവമക്കളെ, നാം ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ നിങ്ങൾ വളരെ ലാഘവത്തോടെ ഈ പ്രാർത്ഥനാ വിഷയത്തെ തള്ളിക്കളയരുത്. സാക്ഷരത കേരളമെന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിലും ഇവിടെ ഡിവോഴ്സ് കേസുകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്തൊരു കാലഘട്ടം. വിദ്യാഭ്യാസത്തിനോ സാമ്പത്തിക മേഖലകൾക്കോ ഒന്നും ഒരു കുറവുമില്ല. നമുക്കെല്ലാം അഭിമാനിക്കത്തക്ക രീതിയിൽ എല്ലാമുണ്ട്. പക്ഷേ പണത്തിനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ ഒന്നും ഒരു കുടുംബജീവിതത്തെ നിലനിർത്തുവാൻ കഴിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. തമ്മിൽ ഐക്യതയും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമല്ല സ്നേഹമെന്ന് പറഞ്ഞാൽ ദീർഘക്ഷമം അധികം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലർക്കും ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പലർക്കും തമ്മിൽ സംസാരിക്കുവാൻ പോലും സമയമില്ല. അതേസമയം ഫേസ്ബുക്കിൻ്റെ മുൻപിലും വാട്സപ്പിൻ്റെ മുമ്പിലും നാം ചിലവഴിക്കുന്ന സമയമൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ദൈവസന്നിധിയിൽ പോലും കണക്ക് പറയത്തക്ക രീതിയിൽ നാം നമ്മുടെ സമയങ്ങളെ ചുമ്മാതെ ചിലവഴിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, ഇവിടെ പ്രാർത്ഥനാ വിഷയത്തിൽ വായിച്ചത് അവരുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയേ ഇല്ല. ദൈവമക്കളെ, തിരിച്ചറിയുക, പണ്ട് ഞെരുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ഒന്നുമില്ലാഞ്ഞ സാഹചര്യങ്ങളിലും അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ഞെരുക്കത്തിൽ തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യുവാനുള്ളൊക്കെ ഒരു മനോഭാവമുണ്ടായിരുന്നു. എത്ര കഷ്ടതയാണെങ്കിലും അവർ തമ്മിൽ തമ്മിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും ഒരു സമയമില്ലാത്ത ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമക്കളെ തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതെ, പ്രാർത്ഥനാ ജീവിതമില്ലാതെ പരസ്പരം മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം. ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചതുപോലെ അതുപോലെയാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്. ക്രിസ്തുവിന് എങ്ങനെ സഭ കീഴടങ്ങിയിരിക്കുന്നുവോ അതുപോലെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ഇന്ന് തിരിച്ചറിയുക, ദൈവത്തിൻ്റെ വചനത്തിനടിസ്ഥാനം ഇല്ലാത്ത ഏത് കുടുംബജീവിതവും തകർന്നു പോകും. എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും തകർന്നു പോകുകയില്ല. അവർക്കൊരു പക്ഷേ ജീവിതത്തിൽ ഭാരമുണ്ടായിരിക്കാം, വേദന ഉണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, എങ്കിലും അതിൻ്റെ നടുവിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു കുടുംബജീവിതത്തിനുടമയായി തീരുവാൻ നിങ്ങൾക്കിടയാകും. പ്രിയ സ്നേഹിതരെ, പ്രത്യേകിച്ച് ഈ കത്തെഴുതിയ ദമ്പതികളോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്നു മുതൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ടാകട്ടെ. ബൈബിൾ വായിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതം എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ് വചന കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കുമാറാകട്ടെ. മനം തകർന്നോ കരുണുമവൻ കൃപയുടെ പരിചരണം, ധനം സുഖം സന്തോഷമെല്ലാം നമുക്കു തന്നിരു ചരണം. മനം തകർന്നോ കരുണുമവൻ കൃപയുടെ പരിചരണം, ധനം സുഖം സന്തോഷമെല്ലാം നമുക്കു തന്നിരു ചരണം.
ദേവാധിദേവനി പാടി വന്നു പാപിയെ തേടി വന്നു വല്ലഭന മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്ക ദേവാധിദേവനി പാടി വന്നു പാപിയെ തേടി വന്നു വല്ലഭന മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്ക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാതെ ആയിരിക്കുന്ന പ്രിയ ദമ്പതികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല സമാധാനത്തിൻ്റെയും ഉറവിടമായ ദൈവം, പ്രിയ കുടുംബങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ വിധേയപ്പെടേണ്ടത് വിധേയപ്പെടുവാൻ, തമ്മിൽ വളരെ പരസ്പര ധാരണയോടെ ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. അസമാധാനമുള്ളിടത്ത് സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ കരം അവിടുന്ന് ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ നിന്നും സമാധാനത്തെയും സ്വസ്ഥതയെയും എടുത്തു കളഞ്ഞ് ജീവിതത്തെ നിരാശയിലാക്കുവാൻ പിശാച് ശ്രമിക്കുന്ന സകല അനുഭവങ്ങളിൽ നിന്നും നിന്റെ ജനത്തെ അവിടുന്ന് വിടുവിക്കുമാറാകണമേ. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള ആ ആത്മീക കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ അവർക്ക് അവിടുന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ ഒരു സമാധാനത്തിൻ്റെ അനുഭവത്തിൽ അവർ നയിക്കപ്പെടുവാൻ, മറ്റുള്ളവർ അവരെ കണ്ട ആശ്ചര്യം കൂറുമാറ് ഒരു ദൈവപ്രവൃത്തി അവരിൽ കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ മുമ്പ് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ചില കത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മിണി എന്ന സഹോദരി, ഭർത്താവിൻ്റെ രോഗം മാറി, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു സഹോദരി, എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നന്ദി പറഞ്ഞുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ, കടഭാരം നീങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നമുക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കത്തിൻ്റെ പ്രതികരണങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നതോർത്ത് സ്തുതിക്കുന്നു. കടഭാരത്തെ മാറ്റിയ ദൈവം, രോഗം മാറ്റിയ ദൈവം മാത്രമല്ല, ജോലിയില്ലാത്ത വ്യക്തികൾക്ക് ജോലി സാധ്യതകളെ ഒരുക്കിക്കൊടുത്ത ദൈവം ഇനിയും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഞങ്ങൾക്ക് ഇതുവരെ കത്തെഴുതിയ ദൈവമക്കളെ ഓർത്ത് സ്തുതിക്കുന്നു. ഇനിയും നിങ്ങൾ കത്തെഴുതുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് വഴിയോ നിങ്ങളുടെ ഞങ്ങളുടെ ഇമെയിൽ വഴിയോ മാത്രമല്ല, 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശക്തമായ പ്രാർത്ഥനാ സംഘം ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നു. ആകയാൽ നിങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളെ എഴുതി അറിയിക്കുക. സർവകൃപാലുവായ ദൈവം ഇത്രത്തോളം സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ മനമേഹെ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാൻ പറ്റുകയില്ല. അതുപോലെ വലിയ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സകല ബഹുമാനവും അർപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നന്മയായൊന്നുമില്ലാതെ ഞാൻ തിന്മയിൻ പ്രതീകമാണ്. നന്മയായൊന്നുമില്ലാതെ ഞാൻ തിന്മയിൻ പ്രതീകമാണ്. തീർന്നതിനാലെ വന്നീക എൻ്റെ തന്മഷഹാരിയായി നീ
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ അക്കമിട്ട് അവിടുന്ന് മറുപടി തന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനെന്നറിയുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാകുന്ന യേശുവിനെ ഞങ്ങൾ നോക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ നടത്തിയ ദൈവം വരും ദിവസങ്ങളിൽ നടത്തുവാൻ ശക്തനാകിയാൽ അവിടുത്തെ പൊന്നു തിരുനാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഉയരത്തിൽ ജീവിക്കുന്നതോർത്ത് അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. സർവബഹുമാനവും തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. സകല മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ അവിടുന്ന് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലോക സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് പവർ വിഷൻ 15 വർഷം പൂർത്തിയാക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ടെലിവിഷൻ ചാനൽ കാരണമായി എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും അനേകായിരങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരായിത്തീരും. ലോക സുവിശേഷീകരണത്തിൽ പവർ വിഷനോടൊപ്പം നിങ്ങളും പങ്കുചേരും. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഇനി പറയുന്ന അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. പവർ വിഷൻ മീഡിയ മിനിസ്ട്രീസ് ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 1370200003915. വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ അയയ്ക്കുന്നവർ ഇനി പറയുന്ന അക്കൗണ്ടിൽ മാത്രം അയയ്ക്കുക. 1370100057474. IFS കോഡ് FDRL000136. സംഭാവനകൾ നേരിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവല്ല കുറ്റപ്പുഴ റോഡിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് സമീപമുള്ള പവർ വിഷൻ്റെ ഓഫീസിൽ രാവിലെ 9:00 വൈകിട്ട് 5:00 ഇടയിൽ എത്തിച്ചേരുക. വിളിക്കേണ്ട മൊബൈൽ നമ്പറുകൾ 9447411222. മറ്റൊരു നമ്പർ 9400050512. അനേകരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും പകർന്ന് രോഗസൗഖ്യത്തിനും ജീവിത നന്മയ്ക്കും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കായി എന്ന പ്രോഗ്രാമിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ചെറിയ സഹായം അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസം പകരും. വിളിക്കുക 9400050512. മറ്റൊരു നമ്പർ 9447411222. ഞങ്ങളുടെ ഇമെയിൽ prayer@powervisiontv.com.